എന്തൊരു വിധി ഇതെന്നാണ് പാവം കോൺഗ്രസ്സുകാരെ നോക്കിയപ്പോൾ ചോദിക്കാൻ തോന്നുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് നിലവിൽ അന്വേഷണം നടക്കുകയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഏറ്റവും കോലാഹലം സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ ഓരോരോ കത്തുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ കുറച്ച് നേതാക്കൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി അയച്ച കത്തുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശുപാർശയിൽ കോൺഗ്രസ് നേതാവിനെ സർക്കാർ അഭിഭാഷകനായി ജോലി ലഭിച്ചതിന്റെ തെളിവും പുറത്ത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തിരുവഞ്ചൂർ നൽകിയ ശുപാർശയിലാണ് തൊടുപുഴ സ്വദേശി ടോം തോമസ് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡർ ആയത്. 2011 ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 10 ശുപാർശ കത്തുകൾ നൽകിയത്. സർക്കാർ അഭിഭാഷകരെ നിയമിക്കാൻ കോൺഗ്രസ് നേതാക്കൾ, MPമാർ, MLAമാർ, മന്ത്രിമാർ എന്നിവർ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ശുപാർശ കത്തുകൾ നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ടാകരുതെന്നും കഴിവും സർക്കാർ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നതിന് മികവാണ് മാനദണ്ഡമാക്കേണ്ടതെന്നുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു നിയമനങ്ങൾ. സർക്കാരിന് വേണ്ടി ഹാജരാകേണ്ട അഭിഭാഷകരെയാണ് രാഷ്ട്രീയ താല്പര്യത്തിൽ പ്ലീഡർമാരായി നിയമിച്ചത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ മുതൽ മുകളിലേക്കുള്ള എല്ലാ തസ്തികകളിലും മന്ത്രിസഭയാണ് നിയമനാധികാരി. ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർക്ക് 120,000 രൂപയും ഗവൺമെന്റ് പ്ലീഡർക്ക് 100,000 രൂപയുമാണ് ശമ്പളം. ഈ തസ്തികകളിലേക്ക് യു ഡി എഫ് കാലത്ത് വൻ പിടിവലിയും ലേലം വിളിയും നടന്നിരുന്നു. ലോട്ടറി കേസിൽ സർക്കാർ വാദം അവതരിപ്പിക്കാതെ തോറ്റുകൊടുത്തതിന് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡറെ യു ഡി എഫ് കാലത്ത് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അല്ല നേതാക്കളെ, ഇത് വല്ല മത്സരമായിരുന്നു? ഇതുപോലെ മത്സരിച്ച് കത്തയച്ച വല്ല കപ്പും കിട്ടുമായിരുന്നു? അല്ല, ഇതുപോലെയാണ് നമ്മുടെ നേതാക്കൾ ആ കാലത്തിൽ കത്തയച്ചിരിക്കുന്നത്. ഏതായാലും കത്ത് എന്നൊരു വാക്കിനിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയെ സല്ല, ഇനിയിപ്പോൾ ആകാംക്ഷയായി ജനങ്ങൾക്കും. നാളെ ആർക്കൊക്കെ എഴുതിയ കത്തുകളാണോ പുറത്തു വരാൻ പോകുന്നത്?